റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ അഖദ ശബ്റൻ മിനൽ അർളി, നിങ്ങളിൽ ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമിയിൽ നിന്ന് അതിരുകല്ല് മാറ്റിയിട്ടിട്ടോ അല്ലാതെയോ ഒരു ചാണെങ്കിലും സ്ഥലം നിങ്ങൾ അക്രമപരമായി പിടിച്ചെടുത്താൽ പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഭൂമി പിടിച്ചെടുത്ത മനുഷ്യനെ മാലയണിയിക്കുന്നതാണ്. അവൻ പിടിച്ചെടുത്ത സ്ഥലം മുതൽ ഏഴാം ഭൂമിക്കടി വരെയുള്ള സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം വരെയും ഒന്നടങ്കം നാളെ ഖിയാമത്ത് നാളില് അവന് മാലയണിയിച്ചുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടുക. പരകോടി ജനങ്ങൾ സമ്മേളിക്കുന്ന മഹ്ശറിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരുന്ന ഒരു ദുരവസ്ഥയെ കുറിച്ച് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, അതുകൊണ്ട് നീ വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും ഉണ്ടാക്കിയ മുതലുകൾ കച്ചവടത്തിലൂടെയും ബിസിനസ്സുകളിലൂടെയും അതേ എന്തിലധികം നിന്റെ അയൽവാസിയിൽ നിന്നും നീ ജോലി ചെയ്യുന്ന കഫീലിനെ പറ്റിച്ചുമൊക്കെ നീ നേടിയെടുത്തു എന്ന് അവകാശപ്പെടുന്ന നിന്റെ മുതലുകളുണ്ടല്ലോ, ഇതെല്ലാം ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ കഴിയും എന്ന് നീ വിചാരിക്കണ്ട. ഒരുപക്ഷേ ആകാശം മുട്ട വലിപ്പമുള്ള കൊട്ടാരങ്ങൾ നീ പണിഞ്ഞിട്ടത് ഒരുപക്ഷേ നിന്റെ മക്കൾക്ക് വേണ്ടി കിട്ടായിരിക്കാം. മുഅ്മിനായ മനുഷ്യ, നീ പണിതുണ്ടാക്കിയ സമ്പത്ത്, അത് ഹറാമായ മുതലുകൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങളുമാണെങ്കിൽ അത് ആസ്വദിക്കാൻ നിന്റെ മക്കളുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പൊന്നുമോനെ, നീ സമ്പാദിക്കുന്ന മുതലുണ്ടല്ലോ, അത് അല്ലാഹു പൊരുത്തപ്പെട്ട മുതലായിരിക്കണം. മറ്റൊരാളുടെയും കണ്ണുനീര് വീണ മുതലാകാൻ പാടില്ല, മറ്റൊരാളെയും പ്രയാസപ്പെടുത്തിയ മുതലാകാൻ പാടില്ല, മറ്റൊരാളെയും പറ്റിച്ചോ വഞ്ചിച്ചോ നീ നേടിയെടുത്ത മുതലാകാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ എത്രയെത്ര വലിയ മനോഹരമായ കൊട്ടാര സമാനമായ വീടുകൾ ചിലർ പണിതിട്ടിരിക്കുന്നു, ആ വീടിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്നറിയുമോ? ശ്മശാന തുല്യമായി പ്രേതാലയം പോലെ, ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തതായ രീതിയിൽ അതേ കാടുപിടിച്ചും അല്ലാതെയും ഒക്കെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ചിന്തിച്ചു നോക്ക്, അല്ലാഹു തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.